ടീം അവരാണ് ഡീപ് ഡൈവേഴ്സ്, അവരാണ് ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയായിരിക്കും ഇനിയുള്ള ഘട്ടം? നദിക്കടിയിൽ പുഴയോട് ചേർന്ന് ട്രക്കുണ്ട് എന്ന സിഗ്നലുകൾ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതെ, ഇപ്പൊ ഞാൻ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ മുകളിൽ, അതായത് നമ്മുടെ ട്രക്കിന്റെ മുകളിൽ ചളിയോ പാറക്കഷ്ണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളത് ഡൈവേഴ്സ് പോയിട്ട് കൺഫേം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിന്റെ ഒരു തീരുമാനങ്ങൾ, ഹൗ ടു ലിഫ്റ്റ് തിങ്സ്, അതാണ് മുകളിലേക്ക് എങ്ങനെ പൊക്കി എടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയ പ്ലാന് അവർ നേവി കമാൻഡറും അവർ നേവി ടീമും ഇപ്പം വന്നിരിക്കുന്നത്. ഡീപ് ഡൈവേഴ്സ് ആണ്, കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ പറ്റിയ ഡൈവേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റും. നല്ല കാര്യമാണ്. ഏതായാലും നമുക്കൊരു സന്തോഷ വാർത്ത പെട്ടെന്ന് കിട്ടട്ടെ. ഡൈവേഴ്സ് കൺഫേം ചെയ്താൽ മാത്രമേ നമുക്ക് 100% അതെന്താ ഏത് രീതിയിലാണ് നമുക്ക് കരച്ചെത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം ഞാൻ കാണുന്നതിൽ നോക്കുമ്പോൾ ഇവിടെ വളരെയധികം ഒഴുക്ക് കാണുന്നുണ്ട്. അതിന് ഗ്യാപ്പ് കൂടെ ഭയങ്കര സ്പീഡിലുള്ള ഒഴുക്കാണ് കാണുന്നത്. അപ്പൊ എത്രമാത്രം അതിന് ഇതാവുന്നുള്ളത് നമുക്ക് ഡൈവേഴ്സിന്റെ ഒരു റിപ്പോർട്ടും കൂടി കിട്ടിയാലേ അറിയുള്ളൂ. ഡൈവിങ് ചെയ്തതിന് ശേഷം നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താം. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ ഓപ്പറേഷൻ നടക്കട്ടെ എന്നുള്ള ഒരൊറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. നേവി അവിടെ ഓൾറെഡി ഉണ്ട്, ബാക്കി അവർ നമ്മുടെ ടീമും കുറച്ച് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് ഈ ഓപ്പറേഷൻ നടത്താം എന്നാണ് ഞാൻ ആശിക്കുന്നത്. ശ്രീ ടി കെ ഉണ്ണി, നാവികസേനയുടെ ഇങ്ങനെയുള്ള ഓപ്പറേഷനുകളിൽ ഇപ്പോൾ കൃത്യമായ ലൊക്കേഷൻ, സൊണാർ സിഗ്നൽ, സൈഡ് വാൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ കിട്ടിയ സിഗ്നൽ, അത് ഒപ്പം തന്നെ ആർമിയുടെ റഡാർ പരിശോധനയിലെ സിഗ്നൽ, രണ്ടിടത്തും ഒരേ രീതിയിൽ തന്നെ തെരച്ചിൽ നടത്തുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ ട്രക്കിന്റെ പൊസിഷൻ കണ്ടെത്തിയിരിക്കുന്നത്. തീരത്ത് നിന്ന് 20 മീറ്റർ താഴേക്കാണ്. അപ്പോൾ അടിത്തട്ടിൽ പുതഞ്ഞുപോയ വാഹനങ്ങൾ എങ്ങനെയാണ് നേവി കണ്ടെത്തിയതിനു ശേഷം കരയിലേക്ക് എത്തിക്കുന്നത്? കരയിലേക്ക് എത്തിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അത് ഡൈവർ പോയിട്ട് ഒരു പ്രീ ഇൻസ്പെക്ഷൻ നടത്തണം. ഏത് എങ്ങനെയാണ്, ഏത് ഘടനയിലാണ്, അത് നേരെയായിട്ടാണോ അതോ ചെരിഞ്ഞ് വീണിട്ടാണോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഡൈവർ ആദ്യം പോയിട്ട് ഒരു പ്രീ ഇൻസ്പെക്ഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഈ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമുക്ക്. അതിന്റെ ലിഫ്റ്റിംഗ് പോയിന്റ് എവിടെയാന്നുള്ളത് ഈ ട്രക്ക് ഓണറോട് കൂടി ചോദിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കത് ലിഫ്റ്റിംഗ് സോളിഡായിട്ടുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ ഷേക്കിളോ മറ്റോ വെച്ചിട്ട് വെബിംഗ് സ്റ്റോപ്പ് വെച്ചിട്ടാണ് പൊക്കാറുള്ളത്. 40 ടൺ ആണെങ്കിൽ നമുക്ക് 4 സ്റ്റോപ്പ് വെച്ചിട്ട് വിത്ത് ഷേക്കിളാണ് അങ്ങ് സാധാരണ പൊക്കാറുള്ളത്. 4 പോയിന്റ് വേണം, സോളിഡായിട്ടുള്ള 4 പോയിന്റ്, അത് പൊക്കാനുള്ള 4 പോയിന്റുകൾ കണ്ടുപിടിക്കണം. അതിന് നമ്മുടെ ട്രക്ക് ഓണറോട് ചോദിച്ചാൽ മതി ഏത് ഭാഗമാണ് അതിന് സ്ട്രോങ് ഉള്ളത് എന്നുള്ളത് അതുകൂടി കണ്ടുവെക്കണം. നമുക്ക് ആവശ്യമുള്ളത് 4 ഷേക്കിൾ വേണം, 25 ടണ്ണിന്റെ 4 ഷേക്കിൾ, പിന്നെ മേളിലേക്ക് പൊക്കാനുള്ള ആ ഒരു 25 ടണ്ണിന്റെ ഷേക്കിൾ, 4 വെബിംഗ് സ്റ്റോപ്പ് എന്നാണ് അതിന് പറയുന്നത്. വെബിംഗ് സ്റ്റോപ്പ് വേണം, അല്ലെങ്കിൽ വയർക്ലിംഗ് ആയാലും മതി. ആ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറയണം ഫ്രീ ആയിട്ട്. പെട്ടെന്ന് ഇപ്പൊ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. നേവി ഡൈവർ അവിടെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നമുക്ക് പൊക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ട സാധനങ്ങളാണ് ഞാൻ പറഞ്ഞ ഗിയർ, ലിഫ്റ്റിംഗ് ഗിയർ അത് റെഡിയാക്കി വെക്കണം. എന്നിട്ട് പിന്നെ ലിഫ്റ്റ് ചെയ്യാനുള്ളത് ഏത് വിധത്തിലാണെന്നുള്ളത് അവിടെ ഉള്ള ആളുകളോടും MLA സാറിനോടും ചോദിക്കണം എങ്ങനെയാണ്. അതിന് വലിയ ഹെവി ട്രെയിൻ വേണ്ടി വരുന്നതാണ്. എനിക്ക് ബൂം ഔട്ടുള്ള ടെലിസ്കോപ്പിക് ക്രെയിൻ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കായുടെ ക്രെയിൻ, രണ്ടു വിധത്തിലും ഉപയോഗിക്കാം. ഇത് കുറച്ച് അകലമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ടെലിസ്കോപ്പിക് ആണെങ്കിൽ അത് നമുക്കൊരു 50 ടണ്ണോ അല്ലെങ്കിൽ 50 ടൺ ആണെങ്കിൽ ചിലപ്പം ഈ ഇതിന്റെ വെയിറ്റിനനുസരിച്ചിട്ട് പൊക്കാം. അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഒരു പ്രാവശ്യം നേവൽ ഡൈവറിന് അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അതുവരെ കാത്തിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ടി കെ ഉണ്ണി, ഇപ്പോൾ മന്ത്രി, കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ അറിയിച്ചത് ഈ ട്രക്ക് വെള്ളത്തിലാണ് ലൊക്കേഷൻ എന്നുള്ളത് സ്ഥിരീകരിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നേവൽ ഡീപ് ഡൈവേഴ്സ് വിൽ അറ്റംപ്റ്റ് ആങ്കറിംഗ് ഷോർട്ട്ലി എന്നാണ് അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലെ അദ്ദേഹത്തിന്റെ സന്ദേശത്തിലുള്ളത്. ഇപ്പോൾ ഈ ലോങ് ആം ഉള്ള ഈ ബൂമർ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രഡ്ജിംഗ് ആണോ നടത്തുന്നത്? അതായത് ആ തീരത്തുള്ള അടിത്തട്ടിനോട് ചേർന്ന് കിടക്കുന്ന, ഒരു പക്ഷേ ഈ വാഹനത്തിന്റെ മുകളിലുമൊക്കെയുള്ള ചെളി മാറ്റിയാൽ മാത്രമല്ല ഈ ഡൈവേഴ്സിന് ഈ വാഹനത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിയും? തീർച്ചയായും
അതാണ് ഞാൻ ഇതിന്റെ മുന്നേ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. നമുക്ക് വേണ്ടി വന്നാൽ ഇത്ര ഇത് മഡ് അതിന്റെ മുകളിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ നമുക്കൊരു മഡ് ലിഫ്റ്റിങ്ങിന്റെ ഒരു പ്രോസസ്സും കൂടി ഇതിനകത്ത് വരുന്നു. ഞാൻ പലപ്പോഴും ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുന്നേയും. അപ്പോൾ ആദ്യം നമ്മൾ ഏതായാലും വേണ്ട ആ ഭാഗം ലൊക്കേറ്റ് ചെയ്ത ഭാഗം ഒരു സർക്കുലർ സെർച്ച് നടത്തിയിട്ട് ഡ്രൈവറെ പോകുന്ന സാധാരണഗതിയിൽ നേതൽ ഡ്രൈവേഴ്സിന് അവർക്കറിയാം നമ്മളൊരു സർക്കുലർ സെർച്ചാണ് ചെയ്യുക. ഒരു എന്തെങ്കിലും ഒരു സിങ്കറുമായി നമ്മളൊരു വെയിറ്റ് ഇട്ടിട്ട് അവിടെ നിന്നാണ് ഒരു റൗണ്ട് അടിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാം, അതിന്റെ കിടപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇനി മൊത്തം ആ ഭാഗം ഇതാണെങ്കിൽ ഒരു പ്രോബ് വെച്ചിട്ടാണ് ഒരു പ്രോബും നമ്മൾ കൊണ്ടുപോകും. ഒരു ഇരുമ്പിന്റെ അതിന്റെ കഷ്ണങ്ങൾ കൊണ്ടുപോയിട്ടാണ് പ്രോബ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ പറ്റിട്ട് ചെക്ക് ചെയ്യുക. അപ്പം ഇത് 25 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സമയം കൂടി ഒരു ഡ്രൈവറിനുള്ള സമയം കൂടി നമ്മൾ കണക്ക് കൂട്ടണം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടത്. ഞാനും ഇതിനെ കാത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഉടനടി ഇതിൽ വരും. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ തയ്യാറായി നിന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഓൾറെഡി അവിടെ നേവൽ ടീം ഉണ്ട്, അവർക്ക് എല്ലാം അറിയാം. എന്തെങ്കിലും നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാരണം ഇത്രയും വലിയ ഒഴുക്കുള്ള സ്ഥലത്ത് കൂടെ ഞാനിപ്പോ കണ്ടു അവരുടെ ഡെങ്കി ജമിനി എന്നാണ് നേവി.